നമസ്കാരം. കലാപം തുടരുന്ന മണിപ്പൂരിൽ ഇന്റർനെറ്റ് സേവനം ഭാഗികമായി പുനഃസ്ഥാപിച്ച് സംസ്ഥാന സർക്കാർ. സ്ഥിര ഐ പി കണക്ഷൻ ഉള്ളവർക്ക് മാത്രമേ പരിമിതമായ നിലയിൽ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുക്കി മെയ്തി വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ വിച്ഛേദിക്കപ്പെട്ട ഇന്റർനെറ്റ് സേവനം 2.5 മാസത്തിന് ശേഷമാണ് ഭാഗികമായി പുനഃസ്ഥാപിക്കപ്പെടുന്നത്. ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളോടെ ലഭ്യമാക്കാനാണ് തീരുമാനം. സാമൂഹ്യ മാധ്യമങ്ങൾക്കും മൊബൈൽ ഇന്റർനെറ്റിനുള്ള വിലക്ക് തുടരും. കലാപം തുടങ്ങിയ മെയ് 3 മുതൽ മണിപ്പൂരിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇന്റർനെറ്റ് ഭാഗികമായി പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തത്. മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം തുടരുമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. സ്റ്റാറ്റിക് ഐ പി അല്ലാത്ത മറ്റൊരു കണക്ഷൻ ലഭ്യമാകില്ല. അനുമതിയില്ലാത്ത മറ്റു കണക്ഷനുകൾ ഉപയോഗിച്ച് ആരെങ്കിലും ഇന്റർനെറ്റ് സേവനം ഉപയോഗിച്ചാൽ സേവനദാതാവ് ഉത്തരവാദി ആയിരിക്കുമെന്ന് മണിപ്പൂർ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. സ്ഥിര ഐ പികളെ സർക്കാർ വൃത്തങ്ങൾക്ക് എളുപ്പത്തിൽ നിരീക്ഷിക്കാൻ സാധിക്കുമെന്നതുകൊണ്ടാണ് ഇവയ്ക്ക് ഇന്റർനെറ്റ് സേവനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. വൈഫൈ ഹോട്ട്സ്പോട്ടുകളും ലഭ്യമാകില്ല. സാമൂഹിക മാധ്യമങ്ങളും ഉപയോഗിക്കാൻ കഴിയില്ല. മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റ് 4-ാം ദിനവും പ്രക്ഷുബ്ധമായി. പ്രധാനമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തില്ലെന്ന വാശിയിൽ കേന്ദ്ര സർക്കാർ തുടരുന്നതാണ് ഇന്നും പാർലമെന്റിന്റെ ഇരു സഭകളും പ്രക്ഷുബ്ധമാകാൻ കാരണം. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് 2 സഭകളിലും പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി. BJP നേതാക്കൾ രാജസ്ഥാനിലെ ലൈംഗിക അതിക്രമം ചൂണ്ടിക്കാട്ടി ഹ്രസ്വ ചർച്ചയ്ക്ക് നൽകിയ നോട്ടീസ് അംഗീകരിക്കാമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ പറഞ്ഞത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുന്നതിനുള്ള ആലോചന നടന്നത്. അവിശ്വാസ പ്രമേയമാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് മറുപടി നൽകേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. പാർട്ടികൾക്കുള്ളിൽ ചർച്ച നടന്ന ശേഷം ഇക്കാര്യം തീരുമാനിക്കും. BJP പാർലമെന്ററി പാർട്ടി യോഗത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിന് ദിശാബോധമില്ലെന്ന് ആഞ്ഞടിച്ചു. ഇന്ത്യ എന്ന പേര് സഖ്യത്തിന് നൽകിയത് കൊണ്ട് എല്ലാമായെന്നാണ് പ്രതിപക്ഷം കരുതുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലും ഇന്ത്യൻ മുജാഹിദീനിലും പോപ്പുലർ ഫ്രണ്ടിലും ഇന്ത്യ ഉണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി പ്രതിപക്ഷ സഖ്യത്തെ ഇവയോട് പരോക്ഷമായി ഉപമിച്ചു. അതേസമയം മണിപ്പൂരിലെ കാഴ്ചകൾ തിരിച്ചടിയായിരിക്കുമ്പോഴും പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണം എന്ന ആവശ്യത്തിന് വഴങ്ങേണ്ടതാണ് NDA തീരുമാനം. മണിപ്പൂർ വിഷയം ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിന്റെ മൺസൂൺ സെഷനിൽ ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ നീക്കം. ചൊവ്വാഴ്ച രാവിലെ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ അവിശ്വാസ പ്രമേയ നോട്ടീസ് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിലെ പ്രമുഖരായ തൃണമൂൽ കോൺഗ്രസ് വൃത്തങ്ങളെ ഉദ്ദേശിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പ്രാഥമിക ചർച്ചകൾ നടത്തി. സോണിയാഗാന്ധി പാർലമെന്റിൽ മറ്റു നേതാക്കളെ കണ്ട് ചർച്ച നടത്തുന്നുണ്ട്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ നാളെ പ്രതിപക്ഷ മുന്നണി നേതാക്കളുമായി ചർച്ച നടത്തും. സംഘർഷഭരിതമായ മണിപ്പൂരിലെ സ്ഥിതിഗതികളെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിർബന്ധിതമാക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം അവിശ്വാസ പ്രമേയമാണെന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് പാർലമെന്റിൽ പ്രസ്താവന നടത്തിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രിയല്ല, പ്രധാനമന്ത്രി തന്നെ സംസാരിക്കണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. സർക്കാരിനെ കൊണ്ട് വിഷയത്തിൽ ചർച്ചയ്ക്ക് തുടക്കം കുറിപ്പിക്കാനുള്ള അനുയോജ്യമായ മാർഗമായാണ് അവിശ്വാസ പ്രമേയത്തെ പ്രതിപക്ഷം കണക്കാക്കുന്നത്. മണിപ്പൂർ വിഷയത്തിൽ രാജ്യസഭയിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യമായി വിവിധ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു. ലോക്സഭയിൽ കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയും RJD MP മനോജ് സിൻഹയും നോട്ടീസ് നൽകിയപ്പോൾ രാജ്യസഭയിൽ കോൺഗ്രസ് MP രഞ്ജിത് രഞ്ജനും ആവശ്യം ഉന്നയിച്ചു. ഇദ്ദേഹത്തെ കൂടാതെ രാഘവ് ചദ, KK കേശവറാവു, KR സുരേഷ് റെഡ്ഡി, ജോഹിനിപ്പള്ളി സന്തോഷ് കുമാർ, ബദുകുല ലിംഗയ്യ യാദവ്, മനോജ് ജ, സെയ്ദ് നാസർ ഹുസൈൻ, തിരുശി ശിവ, ഇമ്രാൻ പ്രതാപ്ഗഡി, രാജീവ് ശുക്ല എന്നിവരും നോട്ടീസ് നൽകിയിരുന്നു.